മാമോദീസ ഒരു കള്ളക്കഥ അല്ല, മാമോദീസ ഒരു കെട്ടുകഥയല്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞാൻ നിന്നെ മാമോദീസ മുക്കുന്നു എന്ന് പറഞ്ഞ് നമ്മുടെ മേൽ ശിരസിൽ വെള്ളമൊഴിച്ച് പുരോഹിതൻ ചെറിയ പ്രായത്തിൽ മാമോദീസയിൽ നമ്മെ കർത്താവിന് സമർപ്പിച്ചത് ഒരു കള്ളക്കഥ കെട്ടുകഥ അല്ല. നമ്മളിൽ പരിശുദ്ധാത്മാവുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ ചോദ്യം, ഇങ്ങനെയൊക്കെ ഉള്ളപ്പോൾ പിന്നീട് ഒരു പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ടോ? ചോദ്യം ഇതാണ്, നിങ്ങൾ ഓൾറെഡി പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണ്. പൗലോസ് ശ്ലീഹ പറയുന്നു, യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവ് കൂടാതെ ആർക്കും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് വന്ന് നിൽക്കാൻ പറ്റണമെങ്കിൽ, നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബൈബിള് വായിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ ഹൃദയത്തിൽ ഒരു സ്നേഹമുണ്ടെങ്കിൽ, അത് പരിശുദ്ധാത്മാവുള്ളത് കൊണ്ടാണ്. ഒരു സംശയമില്ല. അങ്ങനെയാണെങ്കിൽ എന്റെ ചോദ്യം, എന്തിനാണ് വീണ്ടും ഒരു പരിശുദ്ധാത്മാ അഭിഷേകത്തിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നത്? ചോദ്യം പിടികിട്ടിയോ? ഉത്തരമാണ് ഇന്നത്തെ ധ്യാനം. ശ്രദ്ധിച്ചിരിക്കുന്നു. പൗലോസ് ശ്ലീഹ പറയുന്നു, യേശു കർത്താവാണെന്ന് പരിശുദ്ധാത്മാവ് കൂടാതെ ആർക്കും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് പരിശുദ്ധ കുർബാനയ്ക്ക് വന്ന് നിൽക്കാൻ പറ്റണമെങ്കിൽ, നിങ്ങൾ വീട്ടിൽ പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾ ബൈബിള് വായിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു ക്രിസ്ത്യാനിയായി ജീവിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ദൈവത്തെ ആരാധിക്കാൻ ഹൃദയത്തിൽ ഒരു സ്നേഹമുണ്ടെങ്കിൽ, അത് പരിശുദ്ധാത്മാവുള്ളത് കൊണ്ടാണ്. ഒരു സംശയമില്ല. അതായത് ഓൾറെഡി പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ എന്തിനാണ് ഈ പരിശുദ്ധാത്മാവിനെ വീണ്ടും സ്വീകരിക്കുക? പരിശുദ്ധാത്മാ അഭിഷേകം, പരിശുദ്ധാത്മാ സ്നാനം, ബാപ്റ്റിസം ഇൻ ദ ഹോളി സ്പിരിറ്റ്, എന്തിനാ ഇതൊക്കെ? അതെന്തിനാണ്? അത് ശ്രദ്ധിച്ചിരിക്കുക, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലുയാ. അപ്പൊ അതിന് ഉത്തരം തരാനുള്ള എന്റെ ഉദ്യമത്തിന്റെ ആദ്യ ഭാഗമാണ് ഈ ഒന്നാമത്തെ ഞായറാഴ്ച. ഈ ഒന്നാമത്തെ ഞായറാഴ്ച എന്നായിരുന്നു? എന്നാണ് ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്ന് വൈകിട്ട്, എന്നാണത്? കർത്താവ് ഉയർത്തെഴുന്നേറ്റ ഞായറാഴ്ചയാണ്. അത് ഈസ്റ്റർ സൺഡേ ആണ്. മനസ്സിൽ നല്ലതുപോലെ എഴുതണം. പേപ്പറും പേനയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ പറയുന്നത്, മനസ്സിൽ എഴുതണം. എന്താ എഴുതേണ്ടത്? ഒന്നാമത്തെ ഞായറാഴ്ച ഏത് ഞായറാഴ്ചയാണ്? ഈസ്റ്റർ ഞായറാഴ്ചയാണ്. ഈസ്റ്റർ സൺഡേയിലാണ് ഈശോ ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്, ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുക. അപ്പോൾ ഈശോ കുരിശിൽ മരിച്ചു. ദുഃഖവെള്ളിയാഴ്ച, ദുഃഖശനി കഴിഞ്ഞ് മൂന്നാം ദിവസം കർത്താവ് ഉയർത്തെഴുന്നേറ്റു. ഞായറാഴ്ച ഉയർത്തെഴുന്നേറ്റ ഞായറാഴ്ചയുടെ അന്ന് വൈകിട്ട് എന്ന് പറഞ്ഞാൽ, ഈസ്റ്റർ ഉയർപ്പ് ഞായറാഴ്ചയുടെ അന്ന് വൈകിട്ട് കർത്താവ് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെടുകയാണ്. ശിഷ്യന്മാരുടെ ഒരു പ്രത്യേകത, അവരെല്ലാം ജീവിതം കൈവിട്ടു പോയി എന്നൊരവസ്ഥയിലായിരുന്നു. അവരുടെ ഹൃദയത്തിൽ ജീവിതം തകർന്നു എന്ന ഒരു സങ്കടമായിരുന്നു. അവരുടെ ഹൃദയം നിറയെ വിഷാദമായിരുന്നു. കാൽവരിയുടെ കുരിശ്, ആ കുരിശിൽ 12 ചെറുപ്പക്കാരുടെ സ്വപ്നങ്ങൾ തട്ടി തകർന്നതാണ്. യൂദാസ് യേശുവിനെ ഒറ്റിക്കൊടുത്തു. ബാക്കി 11 ശിഷ്യന്മാർ, ശ്രദ്ധിക്കുക, എന്നെ ശ്രദ്ധിക്കുക, 11 ശിഷ്യന്മാർ 11 ദിശകളിലേക്ക് ഓടിപ്പോയി. പേടിച്ചരണ്ടിരുന്ന ശിഷ്യന്മാർ, ഭയന്ന് കഥകടച്ചൊളിച്ച് പാത്തിരുന്ന ശിഷ്യന്മാർ, ആ ശിഷ്യന്മാർക്ക് ആ സ്വപ്നങ്ങളെല്ലാം, കാൽവരിയുടെ കുരിശിൽ അവരുടെ സ്വപ്നങ്ങളെല്ലാം തട്ടി തകർന്ന് നശിപ്പിക്കപ്പെട്ട ആ അവസ്ഥയിലായിരിക്കുമ്പോ കർത്താവ് പ്രത്യക്ഷപ്പെട്ടു. ചോദ്യം, ഉയർത്തെഴുന്നേറ്റ കർത്താവും ഉയർപ്പിന് മുമ്പുള്ള ഈശോയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ചോദ്യം. അതായത് ഉയർത്തെഴുന്നേറ്റതിന് ശേഷമുള്ള ഈശോയ്ക്കും ഉയർപ്പിന് മുമ്പുള്ള ഈശോയ്ക്കും തമ്മിൽ, മരിച്ച് കവറടക്കപ്പെട്ട അവസ്ഥയിൽ എത്തപ്പെട്ട അവിടം വരെയുള്ള ഈശോയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? അതായത് ഈശോയെ ദുഃഖവെള്ളിയാഴ്ച കുരിശിൽ തറച്ചു കൊന്ന് കല്ലറെ കയറ്റി വെച്ചത്, അതോർക്ക്, ആ ഈശോയും ഉയർത്തെഴുന്നേറ്റ ഈശോയും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ഉണ്ടോ ഇല്ലയോ? ഉയർത്തെഴുന്നേറ്റ യേശുവിനെ മഗ്ദലന മറിയത്തിന് നേരത്തെ അറിയാവോ? ആ അറിയാം. ആ മഗ്ദലന മറിയത്തിന് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ കണ്ടിട്ട് മനസ്സിലായോ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്നാൽ മഗ്ദലന മറിയത്തിന് 2 ദിവസം കഴിഞ്ഞ് 3ാം ദിവസം യേശുവിനെ കണ്ടിട്ട് അപ്പൊ എന്തോ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോ ഉയർത്തെഴുന്നേക്കുന്നതിന് മുമ്പുള്ള ഈശോയ്ക്കും ഉയർത്തെഴുന്നേറ്റ ഈശോയ്ക്ക് തമ്മിൽ വ്യത്യാസമുണ്ട്. ഒരു വ്യത്യാസം എന്താണ്? ഈശോയുടെ രൂപത്തിൽ എന്തോ മാറ്റം വന്നിട്ടുണ്ട്, കണ്ടാ പെട്ടെന്ന് തിരിച്ചറിയില്ല. അതുകൊണ്ടാണ് എമ്മാവൂസിലേക്ക് പോയി ശിഷ്യന്മാർക്ക് യേശുവിനെ
മനസ്സിലാകാതിരുന്നത്. തിബേരിയൂസിന്റെ തീരത്ത്, തിബേരിയൂസിന്റെ കടലിൽ, തിബേരിയൂസ് തടാകത്തിൽ മീൻ പിടിക്കാൻ പോയ ശിഷ്യന്മാർക്ക് തീരത്ത് നിന്ന് യേശുവിനെ മനസ്സിലാവാതിരുന്നത് അതുകൊണ്ടാണ്. ശ്രദ്ധിക്കുക, ആ യേശുവിനെ, ഉയർത്തെഴുന്നേറ്റ യേശുവിന് എന്തോ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് ആ വ്യത്യാസം? മറ്റൊരു വ്യത്യാസം ഇതാണ്, ഞാൻ പറയാം അതിലേക്ക്. മറ്റൊരു വ്യത്യാസം ഇതാണ്, ഉയർക്കുന്നതിന് മുമ്പുള്ള ഈശോയ്ക്ക് കഥ കടച്ചിരുന്നാൽ വല്ലവരും വന്ന് കഥക് തുറക്കാതെ അകത്ത് കയറാൻ പറ്റത്തില്ല. എന്നാൽ ഉയർത്തെഴുന്നേറ്റ കർത്താവ് കഥ കടച്ചിരിക്കുമ്പോൾ അതിനിടക്കൂടെ അവരുടെ ഇടയിൽ വന്ന് നിന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. ഉയർത്തെഴുന്നേറ്റ കർത്താവിന്റെ ശരീരത്തിന് എന്തോ വ്യത്യാസം വന്നിട്ടുണ്ട്. മഗ്ദലിനെ മറിയും, അയ്യോ എന്റെ കർത്താവെ, പൊന്നെ ചക്കരെ എന്ന് പറഞ്ഞിട്ട് പിടിക്കാൻ തുടങ്ങിയപ്പോ തുടരുതെന്ന് പറഞ്ഞു. മനസ്സിലായോ? തുടരുത്, മറിയിക്കാം. അത് പണ്ട് നല്ല മെനഞ്ഞാന്ന് വരെ കയറി പിടിക്കാൻ വരുന്ന പോലെ പിടിക്കാൻ വരരുത്. ഇത് ആള് വേറെ തുടരുതെന്ന് പറഞ്ഞു. എന്ന് പറഞ്ഞാൽ ആ ശരീരത്തിൽ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട്. യേശുവിന്റെ ശരീരം കഥ കടച്ചിരിക്കുമ്പോൾ അകത്ത് കയറാൻ പറ്റുന്ന ഒരവസ്ഥയിൽ ആ ശരീരത്തിൽ എന്തോ മാറ്റം വന്നിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ മാറ്റമാണ് മരിച്ചു കഴിഞ്ഞ് നിങ്ങളെങ്ങാനും ഉയർക്കുമെങ്കിൽ, ആ ഉയർക്കും, എല്ലാവരും ഉയർക്കും, ഉയർക്കുമെങ്കിൽ നമ്മുടെ ശരീരത്തിനും വരാൻ പോകുന്ന മാറ്റം ഇതാണ്. ഇതാണ് വിശ്വാസ പ്രമാണത്തിൽ നമ്മൾ ചൊല്ലുന്നത്, ശരീരങ്ങളുടെ ഉയർപ്പിൽ. അല്ലേ, അങ്ങനെ ചൊല്ലുന്നുണ്ടോ? അങ്ങനെ നമ്മൾ ചൊല്ലുന്ന എന്താ? മരിച്ചവരുടെ പുനരുത്ഥാനത്തിൽ എന്ന് പറഞ്ഞാൽ ശരി, വിശ്വാസ പ്രമാണത്തിന്റെ വേർഡിംഗ് എന്താണ്? ശരീരങ്ങളുടെ ഉയർപ്പിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. നമ്മൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ നമ്മുടെ ആത്മാവ് മാത്രമല്ല, ശരീരം ഉയർത്തെഴുന്നേൽക്കും. ഈ പേക്കോലം പിടിച്ച ശരീരമല്ല, മറിച്ച് നല്ല സ്റ്റാൻഡേർഡ് ശരീരം. നിങ്ങൾ എന്റെ ശരീരം എങ്ങനെയൊന്നും ആയിരിക്കത്തില്ല, നല്ല കോക്കിടില ശരീരമായിരിക്കും. അപ്പോ ആളെ പിടികിട്ടും, പക്ഷെ ആൾക്ക് ഭയങ്കര മാറ്റമായിരിക്കും. ഉച്ചത്തി പറഞ്ഞേ ഹല്ലേലൂയ. അങ്ങനെ രൂപാന്തരപ്പെട്ട ശരീരമുള്ള ഈശോ ശിഷ്യന്മാരുടെ അടുത്ത് വന്നു നിന്നു. ഞാൻ ആ ഭാഗം നിങ്ങൾക്ക് മനസ്സിലാക്കി തരികയാണ്. അങ്ങനെ വന്ന് നിന്നിട്ട് ഈശോ പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. ശിഷ്യന്മാർക്ക് അത് വല്ലതും കേൾക്കാൻ സമയമുണ്ടോ? അവര് ഭയങ്കര എക്സൈറ്റ്മെന്റിലാണ്. അതായത് വന്നിരിക്കുക, നമ്മൾ വിചാരിച്ച് വരത്തില്ലെന്ന്, വന്നിരിക്കുകയാണ്. ശിഷ്യന്മാരുടെ എക്സൈറ്റ്മെന്റ് എനിക്ക് കാണിക്കാൻ പറ്റത്തില്ല, എന്നാലും ഭയങ്കര എക്സൈറ്റ്മെന്റ്. അവര് കർത്താവ് കർത്താവ് വന്നടാ, ഭയങ്കര എക്സൈറ്റ്മെന്റ്. അപ്പൊ എല്ലാരും അവിടെ ഇപ്പൊ ഈ എല്ലാം പാത്തിരിക്കുന്നവന്മാർ എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് പാത്തിരിക്കുവന്നോ? ഒരു വീട്ടിൽ എല്ലാരും കൂടെ ഒളിച്ചിരിക്കും, തീവ്രവാദികൾ ഒളിച്ചിരിക്കുമ്പോ എല്ലാരും കൂടെ ഒരുമിച്ചിരുന്ന് ഹല്ലേലൂയ പാടിയിടുന്നേ, അങ്ങനൊന്നും അല്ലെന്ന്. ഇത് ഒരുത്തൻ അവിടെ കിടന്നുറങ്ങുന്നു, ഒരുത്തൻ ഇങ്ങനെ ആലോചിച്ചു, ഷോ എന്തിനോ കാര്യം, എന്തോ ഒരു അപ്പമായിരുന്നു ഉണ്ടായത് എന്നൊക്കെ അവൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് ഇരിക്കുന്നു. വേറൊരുത്തൻ ഇങ്ങനെ ഇരുന്ന് രണ്ടോമാരിരുന്നിട്ട് സങ്കടം പറയുന്നു, ഇവന് വീട്ടിൽ ചെന്ന് അവര് കയറ്റു, വീട്ടുകാരെല്ലാം തെറി പിടിച്ചിട്ട് ഇറങ്ങിയതാണ്, ശിവനാരി പോന്ന് പറഞ്ഞു, അനി വീട്ടിൽ ചെന്ന് വല്ലവരും കയറ്റു, അങ്ങനൊക്കെ പറഞ്ഞ് ഇവന്മാർ ഓരോരുത്തർ ഓരോ സൈഡിൽ, ചിലവന്മാർ കിടന്നുറങ്ങുന്നു, ചിലർ കട്ടും കീഴി ഒളിച്ചിരിക്കുന്നു, ചിലർ അടുക്കളയിൽ വല്ലതും കഞ്ഞിയെങ്കിലും ഉണ്ടാക്കി കുടിച്ചിട്ട് മരിക്കാം, അങ്ങനെയൊക്കെ എല്ലാരും അങ്ങനെ സെപ്പറേറ്റഡ്. അപ്പോഴാണ് ഒരുത്തൻ പറഞ്ഞത്, എല്ലാരോടും പാഞ്ഞു ഇങ്ങോട്ട് വന്നിട്ട് എക്സൈറ്റ്മെന്റ് ആണ്. അപ്പൊ എല്ലാരും വന്നിട്ട് ഇങ്ങനെ തൊടാനും, ശിഷ്യന്മാരല്ലേ, അവര് യേശുവിന്റെ കൂടെ ഒരേ പായ കിടന്നുറങ്ങി, ഒരേ പാത്രത്തിൽ നിന്നുണ്ട്, ഒത്തിരി സന്തോഷത്തിനും സ്നേഹത്തിനും കഴിഞ്ഞ ആളുകളാണ്. അപ്പൊ ഇവരിങ്ങനെ വന്നിട്ട് കർത്താവിനെ പൊതിഞ്ഞ് ഓരോരുത്തർ വന്നിട്ട് ചൊക്കരക്കൂട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അങ്ങനെ അങ്ങോട്ട് ആ ഒരു എക്സൈറ്റ്മെന്റ് കാണിയുമ്പോ കർത്താവ് ചുമ്മാരിടേ തൊടായിരടേ തുടരെ തുടരെ കർത്താവ് മാറുകയാണ്. കാരണം ഇത് വേറെ ശരീരമാണ്. അത് മഗ്ദലിനെ മറിയത്തോടും പറഞ്ഞു, തുടരല്ലെന്ന് പറഞ്ഞു. ശ്രദ്ധിച്ചേ, കർത്താവ് ഇതിനിടയ്ക്കാ പറയുന്നത് എന്താ? ചുമ്മാ ഇരിക്കേ, നിങ്ങൾക്ക് സമാധാനം. നിങ്ങൾക്ക് ഇങ്ങനെ കർത്താവ് പറയുന്നത്, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. യുവമാർക്ക് ഇത് കേൾക്കാൻ സമയമില്ല, അവരിങ്ങനെ തൊടാൻ നിൽക്കുക, തൊടാനും പിടിക്കാനും ഒക്കെ ആയിട്ട് നിൽക്കുക. ആ സമയത്ത് കർത്താവ് അവരോട് പറഞ്ഞു, മര്യാദ ഇരിക്കാൻ പറഞ്ഞു, ഇനി വരാൻ പറഞ്ഞു. അടുത്ത് ശ്രദ്ധിക്കണേ, അടുത്തേക്ക് വിളിച്ചിട്ട് ഈശോ വചനം പറയുന്നു, അവൻ അവരുടെ മേൽ നിശ്വസിച്ചുകൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾക്ക് സമാധാനം. നിശ്വസിച്ചു എന്ന് പറഞ്ഞാൽ ഇങ്ങനാണോ? ആ അവരുടെ മേൽ, അതിന്റെ ഒറിജിനൽ ഇങ്ങനെയാണ്, ഹീ ബ്രീത്ത്, ഊതി. എല്ലാരെയും കൂടെ വിളിച്ചിട്ട് പൊതുവായിട്ടൊരു ജനറൽ ഊത് ഊതുക അല്ലായിരുന്നു, മറിച്ച് ഓരോരുത്തരെയായിട്ട് വിളിച്ചിട്ട്, അടുത്തേക്ക് വിളിച്ചിട്ട് അവൻ അവരുടെ മേൽ ഊതി. മലങ്കരക്കാർക്ക് എവിടെങ്കിലും വെച്ച് ഈ ഊത് പരിചയമുണ്ടോ? ആ എവിടാ അത്? മാമോദീസായി. നല്ല മെമ്മറിയാന്നല്ലോ. ഊതിയത് ഓർമ്മയുണ്ടോ? അല്ല, വല്ലവരുടെയും പിള്ളേരെ ഊതുന്നത് കണ്ടതാണ് അല്ലേ? അല്ല, നമ്മളെ ഊതിയത് വല്ല ഓർമ്മയുണ്ടോ? ഇല്ല. അപ്പോ കൊച്ചുങ്ങളെ കൊണ്ടുവന്നിട്ട് ഇങ്ങനെ മാമോദീസയ്ക്ക് നിർത്തുമ്പോ അച്ഛൻ ഊതും, കുരിശാകൃതിയിൽ ഊതും. അത് ഇതാണ്, ശ്രദ്ധിക്കണം. അപ്പോൾ ഈശോ ശിഷ്യന്മാരെ ഓരോരുത്തരെയായിട്ട് അടുത്ത് വിളിച്ചിട്ട്
അവരുടെ മേൽ ഊതിക്കൊണ്ട് നിശ്വസിച്ചുകൊണ്ട് അരുളി ചെയ്തു, നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുക. ഓക്കെ, ഇതാണ് ഒന്നാമത്തെ ഞായറാഴ്ച സംഭവിച്ചത്. ചോദ്യം, അപ്പോൾ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? മാമോദീസായിൽ പുരോഹിതൻ ഇങ്ങനെ ഊതിയപ്പോൾ കുഞ്ഞ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? ഇല്ലേ, സ്വീകരിച്ചു. ഈശോ ശിഷ്യന്മാരെ ഓരോരുത്തരെ വിളിച്ചിട്ട് പത്രോസ് ആദ്യം വാ, പത്രോസ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? സ്വീകരിച്ചു. അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒറിജിനൽ ഗ്രീക്ക് പുസ്തകത്തിൽ ബൈബിളിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെൻസ് അനുസരിച്ച് നിങ്ങൾ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞപ്പോൾ തന്നെ എന്തു സ്വീകരിക്കാൻ പറഞ്ഞോ അത് സ്വീകരിച്ചു എന്നാണ് ആ ഭാഷയുടെ ആ പ്രയോഗത്തിന്റെ അർത്ഥം. ശ്രദ്ധിച്ചേ, അപ്പോൾ വളരെ ശ്രദ്ധിച്ചിരിക്കണം, പ്രധാനപ്പെട്ട ഒരു പാഠമാണിത്. ഇത് പഠിക്കണം, പഠിച്ചാൽ ഒത്തിരി വ്യക്തത കിട്ടും. നിങ്ങൾ നല്ല സന്തോഷത്തോടെ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോ, ഇത് ക്ലിയർ ആവണം. അതുകൊണ്ടാണ് ഞാനിത് വിശദീകരിച്ച് പറയുന്നത്. വളരെ ശ്രദ്ധിച്ചിരിക്കുക, വളരെ വളരെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈശോ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞ് അവരുടെ മേൽ ഊതി, അവർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. ബൈബിളിൽ മറ്റെവിടെങ്കിലും ഇതുപോലെ ആരെങ്കിലും ഊതിയിട്ടുണ്ടോ? ബൈബിൾ എന്ന് പറയുന്നത് ക്രിസ്ത്യാനികളുടെ മതഗ്രന്ഥമാണ്, ഇതാണ് ബൈബിള്. അതിനകത്ത് വല്ലവരും ഊതിയിട്ടുണ്ടോ? മക്കളെ വല്ലവരും ഊതിയിട്ടുണ്ടോ? ആദ ഊതി, ആ ആരെ? ഹവ്വായ ഊതി, പിന്നെ പാമ്പിനെ ഊതി, പാമ്പ് ഊതി, ആ പാമ്പ്, ആ മണ്ണുകൊണ്ട് കർത്താവ് മനുഷ്യനെ മെനഞ്ഞുണ്ടാക്കിയിട്ട് അവന്റെ നാസാരന്ധ്രങ്ങളിൽ ജീവശ്വാസം ഊതിക്കയറ്റി ഊതിയായിരുന്നു. പ്രിയപ്പെട്ടവർ ശ്രദ്ധിക്കുക, വളരെ ശ്രദ്ധിച്ചിരിക്കുക. ഈസ്റ്റർ ഞായറാഴ്ച ഉയർപ്പ് തിരുനാളിന്റെ അന്ന്, ആദ്യത്തെ ഈസ്റ്ററിന്റെ അന്ന് ഈശോ മിശിഹ തന്റെ കൂട്ടുകാരെ വിളിച്ച്, പുതിയ നിയമത്തിന്റെ മനുഷ്യരെ വിളിച്ച്, പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകരെ വിളിച്ച് അവരെ ഓരോരുത്തരെയും അവരുടെ മേൽ ഊതി. അതിന്റെ അർത്ഥം ഏദൻ തോട്ടത്തിൽ വെച്ച് ആദത്തിന്റെ മേൽ ദൈവം ഊതി കയറ്റിയ ദൈവീക ജീവൻ പാപം ചെയ്ത് ആദവും ആദത്തിന്റെ സന്തതികളും നഷ്ടപ്പെടുത്തി കളഞ്ഞത്, കുരിശിൽ മരിച്ച് പാപത്തിന് പരിഹാരം ചെയ്തിട്ട് ആ ദൈവീക ജീവൻ വീണ്ടും ഊതിക്കയറ്റുകയാണ്. ഇതാണ് ഈശോ ഈസ്റ്റർ ഞായറാഴ്ച ചെയ്തത്. ഇതാണ് മാമോദീസായിൽ സംഭവിക്കുന്നത്. പിടികിട്ടുന്നുണ്ടോ? ചെത്തി പറഞ്ഞേ ഹാലേലുയാ. മാമോദീസായിൽ ഇതാണ് സംഭവിക്കുന്നത്. നമുക്ക് എന്താണ് കിട്ടുന്നത്? ദൈവീക ജീവൻ കിട്ടുകയാണ്. ദൈവത്തിന്റെ ജീവൻ എന്ന് പറഞ്ഞാൽ മരിച്ച് സ്വർഗത്തിൽ ചെല്ലുമ്പോ നമ്മളെ കർത്താവ് അറിയത്തില്ലെന്ന് പറയത്തില്ല. കാരണം അവന്റെ ജീവൻ നമ്മുടെ അകത്ത് കിടക്കുകയാണ്. മലങ്കര സഭയുടെ കുർബാനയിൽ മരിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോ ഒരു അനാഫറയിൽ ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്, അതായത് കർത്താവ് ഇവരോട് കരുണയെ, മരിച്ചവരുടെ മേ കരുണയായിരിക്കണമേ എന്നുള്ള അർത്ഥം വരുന്ന പ്രാർത്ഥന ചൊല്ലിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കും. എന്തുകൊണ്ടെന്നാൽ നിന്റെ ശരീര രക്തങ്ങൾ അവരിൽ നിക്ഷിപ്തമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീകരിച്ച യേശുവിന്റെ ശരീരവും രക്തവും നമുക്ക് തന്ന ദൈവീക ജീവൻ നമ്മളിൽ കിടക്കുകയാണ്. അതുപോലെ തന്നെ മാമോദീസായിൽ നമുക്ക് ദൈവം തന്ന ദൈവീക ജീവൻ നമ്മളിൽ കിടക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളെ ദൈവത്തിന് അറിയാൻ പാടില്ല എന്നൊരവസ്ഥയില്ല. നമ്മളിൽ ദൈവീക ജീവൻ കിടക്കുകയാണ്. അവിടെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈസ്റ്റർ ഞായറാഴ്ച, നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഞാൻ ഈ പറയുന്നതൊക്കെ? പിടികിട്ടുന്നുണ്ടോ? വളരെ ഇല്ല, പിടികിട്ടുന്നുണ്ട്. ശ്രദ്ധിച്ചിരിക്കണം. ഈസ്റ്റർ ഞായറാഴ്ച കർത്താവ് ശിഷ്യന്മാരുടെ മേൽ ഊതി. ഊതിക്കൊണ്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കുവിൻ. അപ്പോൾ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചോ? സ്വീകരിച്ചു. അവർക്ക് ആദം നഷ്ടപ്പെടുത്തി കളഞ്ഞ ദൈവീക ജീവൻ കർത്താവ് തിരിച്ചു കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ഇനി ശ്രദ്ധിക്കുക, വളരെ അടിയന്തരമായ ഒരു ചോദ്യം. അതിനുശേഷം ഈ ശിഷ്യന്മാരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നോ? വന്നില്ല, 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 100 വട്ടം വന്നില്ല. എന്നെ ശ്രദ്ധിച്ചു, മാമോദീസ സ്വീകരിച്ച നമ്മുടെ സ്വഭാവത്തിൽ മാമോദീസ സ്വീകരിച്ചത് കൊണ്ട് വല്ല മാറ്റവും വന്നിട്ടുണ്ടോ? ഉണ്ടോ? സത്യസന്ധമായിട്ട് പറ, ഉണ്ടോ? ഇല്ല, ഇല്ല. ഒരു സംശയം വേണ്ട.
പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കും എന്ന് പറഞ്ഞ് ഈശോ ശിഷ്യന്മാരുടെ മേൽ ഊതിയപ്പോൾ ശിഷ്യന്മാർ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു. അവരുടെ സ്വഭാവത്തിൽ മാറ്റം വന്നോ? മാറ്റം വന്നില്ല. കാരണം ഇത് കഴിഞ്ഞിട്ടാണ് പത്രോസ് പറയുന്നത് ഞാൻ മീൻ പിടിക്കാൻ പോകുന്നു. ഇത് കഴിഞ്ഞിട്ടാണ് എമ്മാവൂസിലേക്ക് പോയ ശിഷ്യന്മാർ നിങ്ങൾ ജെറുസലേം വിട്ട് പോകരുത് എന്ന് പറഞ്ഞിട്ടാണ് കർത്താവ് സ്വർഗാരം കൊണ്ട് ചെയ്യുന്നത്. യുവമാര് നേരെ എഴുന്നേറ്റ് എമ്മാവൂസിലേക്ക് പോവാണ്. ഏഴ് ശിഷ്യന്മാർ മീൻ പിടിക്കാൻ പോവാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനുശേഷം ശിഷ്യന്മാരുടെ പേടി മാറിയിട്ടില്ല. അതിനുശേഷം കർത്താവിനെ അവർ പ്രഘോഷിക്കാൻ തുടങ്ങുന്നില്ല. അവരുടെ സ്വഭാവത്തിൽ മാറ്റം, അവർ പഴയ പണിയിലേക്ക് പോവാണ്. മാമോദീസ സ്വീകരിച്ച അനേകരുടെ അവസ്ഥ ഇതാണ്. കാരണം സ്വഭാവത്തെ കാര്യമായി ഒരു മാറ്റം വന്നിട്ടില്ല. പള്ളി പോകുന്നുണ്ടോ? ഉണ്ട്. മാനസികരിക്കുന്നുണ്ടോ? ഉണ്ട്. കുംഭസാരിക്കുന്നുണ്ടോ? ഉണ്ട്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട്. ഉണ്ടല്ലോ. നല്ല ഭക്തയാണോ? പിന്നെ ഇതിനേക്കാൾ വലിയൊരു ഭക്ത ഈ നാട്ടിലില്ല. പക്ഷേ കെട്ടിയവനോട് ക്ഷമിക്കാൻ പറ്റുമോ? ഇല്ല. താഴാൻ പറ്റുമോ? ഇല്ല. അയലോക്കക്കാരനോട് കരുണ കാണിക്കാൻ പറ്റുമോ? ഇല്ല. അതിർത്തിക്കല്ല് മാന്തുന്നവനോട് അവനെ പരാകാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും തകർച്ച വന്ന് അംഗീകരിക്കാൻ പറ്റുമോ? പറ്റില്ല. മക്കളോട് മര്യാദയ്ക്ക് പെരുമാറാൻ പറ്റുമോ? പറ്റില്ല. കുടിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. വലിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. ചീത്ത വിളിക്കാതിരിക്കാൻ പറ്റുമോ? പറ്റില്ല. മാമോശ സ്വീകരിച്ചാന്നേ. എന്റെ പ്രിയപ്പെട്ട സഹോദരൻ, നിങ്ങൾക്ക് ഇതിന്റെ പ്രശ്നം മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ മാമോദീസ സ്വീകരിച്ചപ്പോ പരിശുദ്ധാത്മാവിനെ നമ്മൾ സ്വീകരിച്ചു, പക്ഷെ സ്വഭാവത്തിൽ ഒരു മാറ്റവും വന്നിട്ടില്ല. ഞാൻ പാഷണ്ടത പഠിപ്പിക്കുകയല്ല, ഇനി അടുത്ത ഭാഗം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് വ്യക്തമാവും. ചൊത്തി പറഞ്ഞേ ഹാലേലുയാ. മാമോദീസ സ്വീകരിച്ച നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് വന്നു. വന്നു. ആ പരിശുദ്ധാത്മാവ് നമ്മളിൽ നിവേശിപ്പിച്ചത് ദൈവീക ജീവനാണ്. എന്നാൽ കർത്താവ് പറഞ്ഞു, മക്കളെ ഇത് പോരാ, ഇത് പോരാ, രണ്ടാമത് ഒരു പരിശുദ്ധാത്മ അഭിഷേകം കൂടി ഉണ്ട്. അത് വന്നാലേ സ്വഭാവത്തിൽ മാറ്റം വരൂ.